Season 2. Of the people, by the people and for the people. ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു വേദിയും നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ശക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ സ്പ്ലെൻഡിഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്നിവിടെ എത്തുന്നത് സിനിമയിലും സീരിയലിലും നിരവധി അവിസ്മരണീയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ബാലാജി ആൻഡ് ശ്രീകല. ബാലാജി എത്രയെത്ര വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. സിനിമയിലാണെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിലെല്ലാം പോലീസ് ഓഫീസർ ബാലാജി ആയിരിക്കും. ഞാൻ ബാലാജിയുടെ കൂടെ ഒരു പടം അഭിനയിച്ചു, ഒപ്പം ഒപ്പം. അതെ, ശ്രീകലയാണെങ്കിൽ സീരിയലിലെ ദുഃഖപുത്രിയാണ്. ഒരുപാട് പേരെ കരയിച്ചിട്ടുള്ള ആളാണ്. ദാ ആ കയ്യടി കേൾക്കുന്നില്ലേ. അപ്പോ ആദ്യം ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ബാലാജി പ്ലീസ്. എൻ്റെ രണ്ടാം വരവ് അല്ല മൂന്നാം വരവാണെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ വളരെ വർഷങ്ങൾക്ക് സീരിയൽ മാത്രം ജീവിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു സ്കിറ്റ് കളിക്കാൻ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സ്കിറ്റിൻ്റെ കൂടെ. അതെ അതെ, അത് അന്നുണ്ടായിരുന്ന എല്ലാവരും സിനിമാ താരങ്ങളാണ്. അതൊരു എക്സ് മിലിറ്ററി. എക്സ് മിലിറ്ററി, എക്സാക്ട്ലി. ഞാൻ മറന്നിട്ടില്ല. ഐ ഗോട്ട് സൂപ്പർ മെമ്മറി. ഇപ്പോൾ സീരിയലുകളിൽ നിന്നും മാറി ഇപ്പോൾ സിനിമകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതും ചെറുതുമായിട്ട് ഇന്നേക്കിപ്പോൾ 88 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരണമെന്ന് നിങ്ങളുടെയൊക്കെ ആശീർവാദം കൊണ്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം നിവിൻ പോളി നായകനായ അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന മിഖായിൽ എന്ന സിനിമ, ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ ഒരു സിനിമ, ഓക്കെ, അമീഗോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ, അങ്ങനെ മൂന്ന് സിനിമകൾ. വെരി ഗുഡ്. ഇപ്പോൾ റിലീസായ പടം ചാലക്കുടിക്കാരൻ ചങ്ങാതി, ഓക്കെ, അതും ഒരു വൻ വിജയമായിരുന്നു. അതെ, നല്ല വിജയമായിരുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന എല്ലാ ചിത്രങ്ങൾക്കും കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിൻ്റെ ആശംസകളും ഭാവുകങ്ങളും. താങ്ക് യു, താങ്ക് യു ജഗദീഷ്. ശ്രീകല, എന്താണ് പുതിയ വിശേഷങ്ങൾ? ഇവിടെ വരാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷം. എന്നുവെച്ചാൽ ഞാനും രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു വരുന്നത്, ജഡ്ജസായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കണ്ട കുറേ പേര് ഇപ്പം പുതിയ സിനിമകളിലൊക്കെ ഉണ്ട് ചേട്ടാ. കോമഡി സ്റ്റാർസിൻ്റെ ഒരു ഒരു വിജയം തന്നെയാട്ടോ. പിന്നെ ഏഷ്യാനെറ്റും ഞാനുമായിട്ടുള്ള ബന്ധം, എന്നെ ഞാനാക്കിയത് ശ്രീകല എന്നുള്ള ഒരു വ്യക്തി സോഫി ആയിട്ട് അറിയപ്പെടുന്നത് മാനസപുത്രി എന്ന സീരിയലിലൂടെ. നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്നെന്നെ കൊല്ലെന്ന് പറഞ്ഞു. അപ്പൊ സോഫിയ ഒരുപാട് പേരെ കരയിച്ചിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും സീരിയൽ കണ്ടോ സിനിമ കണ്ടിട്ടോ ശ്രീകല കരയാറുണ്ടോ? ഞാൻ കരയാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സങ്കടം വരും. കണ്ടെന്ന് വരും. ഈ സിനിമ കണ്ടിട്ട് കരയാറില്ലേ പലരും അല്ലേ? സീരിയല് കണ്ടിട്ട് അങ്ങനെ വലിയ കരച്ചിൽ വരില്ല. എന്താ കാരണം എന്നറിയോ? സിനിമ കാണുമ്പോ ആ കാശ് പോയില്ലേ, അതിന്റെ സങ്കടമാണ്. പടം തല്ലിപ്പൊളി പടം കണ്ടിട്ട് കരയാണ്ടിരിക്കോ. സീരിയലാവുമ്പോ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് മാത്രം. ഞാൻ ഏഷ്യാനെറ്റിൽ അവസാനം ചെയ്തത് അമ്മ എന്ന സീരിയലാണ്. അതിനുശേഷം കുറെ ഗ്യാപ്പായി, ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശ്രീകലയുടെ ഒരു കംബാക്ക് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ആശംസിക്കാം. താങ്ക് യു ശ്രീകല. മേക്കും മൈക്കറുമ്പിയം പെണ്ണേ, കാത്തു നിൽക്കാതെ വിട പോയടി കണ്ണൻ.
ണർവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ മൈക്കുറുമ്പിയമേക്കും മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ വിട പോയടി കണ്ണൻ ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര വലിയം സെയിന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പിന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണൻ. ഞാൻ പ്രശസ്ത കോൺസ്റ്റബിൾ വിക്രമൻ കത്താക്കട. ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ താലൂക്ക് ഓഫീസിന്റെ ഫ്രണ്ടില് പൊതിച്ചോർപ്പിക്കുന്നു. ഓഹോ, അന്നദാനം മഹാദാനം. പൊളിഞ്ഞപ്പോ മതില് ചാടി ഒരു വീടിന്റെ പുറകു വശത്ത് വന്നില്ലേ, അന്ന് പച്ച മടൽ വെട്ടി ചെയ്യേണ്ട മുതുക തടിച്ചത് എന്റെ അച്ഛനാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ അകാരണമായിട്ട് അസമയത്ത് പ്രഖ്യാപിക്കുന്ന ഒരു ഹർത്താൽ കാരണം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർ കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ് റിയൽ സിറ്റുവേഷൻസ് എന്ന റൗണ്ടിലെ കോമ്പറ്റീഷന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ളം പാപ്പച്ചന്റെ ഈർക്കിളി ഹർത്താല്, ഉച്ചാളി പാർട്ടി നടത്തും ഞാനൂൽ ഹർത്താല്, മന്ത്രിക്കോ ദേഷ്യം വന്നാലൊരു ഹർത്താല്, കഷ്ടകാലം പിടിക്കാനായിട്ട് മുടിഞ്ഞൊരു ഹർത്താല്. എടി, ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നോണ്ടിരിക്കുക. പഴയതിലും അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ എന്ത് ചെയ്യാനടി? ഞാൻ നിങ്ങളോട് പറഞ്ഞ മിനിഞ്ഞാൻ ആശുപത്രി പോവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ. നിങ്ങളുടെ അമ്മയാണ് അവിടെ വയ്യാണ്ട് കിടക്കുന്നത്. അവിടെ ഞാൻ ജോലി ഏറ്റേക്കാണ്. ജോലി എല്ലാം കഴിയാതെ ഞാൻ എങ്ങനെയാണ് വരുന്നത്? അമ്മയെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് ഒരു ന്യായീകരണം. എടി, നീ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്താ ഹർത്താൽ ചെയ്ത പോലാന്നല്ലോ. എടി, രാവിലെ 3 മണിക്ക് നമ്മൾ ഇവിടെ വന്നപ്പോ പ്രതീക്ഷിക്കാതാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ആണോ? അത് അറിഞ്ഞു വെച്ചോണ്ട് നീ പിന്നെ സംസാരിക്കാൻ പോണത്? ഇപ്പറഞ്ഞല്ലോ, ഇനി വൈകുന്നേരം 6 മണി വരെ പച്ചവെള്ളം കുടിക്കാതെ ഇവിടെ ഇരിക്കാം. മായ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കടന്ന് സംസാരിക്കുന്നവർ ഇങ്ങനെ പളപളന്ന് ഉറക്കെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോറി, ശകലം ഉറങ്ങിപ്പോയി. അതാണ് കുഴപ്പമില്ല. നിങ്ങൾ ചേട്ടാ ഓ ഇവിടെ കയറി കിടന്നു കേട്ടോ. എന്റെ മായെ, ഇത് നമ്മുടെ വീടാണ്, ബസ് സ്റ്റാൻഡ് അല്ല. അല്ല, ഇത് ബസ് സ്റ്റാൻഡാണ്, നമ്മുടെ വീടല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നീ എന്നെ ഇങ്ങനെ കുത്തി കുത്തി പറയാനില്ല. എടി, അമ്മ ആശുപത്രി കിടക്കാൻ നീ അതെന്താ? നീ ആ ഒരു വില പോലും എനിക്ക് തരാത്ത. ഞാനോ ചിന്തിക്കണോ നിങ്ങളോട്? ഈ 6 മണിക്കുള്ള ബസ് പോയോ? ഇതൊന്ന് 6 മണിക്കുള്ള ബസ് പോയോ? അപ്പൊ ചേട്ടൻ ഒന്നും അറിഞ്ഞില്ലേ, വെളുപ്പിനെ 3 മണിക്ക് ഹർത്താൽ പ്രഖ്യാപിച്ച്. 6 മണി വരെ വണ്ടി ഇല്ലെന്ന്. ആര് എപ്പോ എങ്ങനെ പ്രഖ്യാപിച്ചു? ഞാൻ അറിയാതെ എങ്ങനെ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കും? ഞാൻ ഇന്നലെ രാത്രി 12 മണി മുതൽ ഇവിടെ വന്ന് കിടക്കുകയാണ്. ആര് പ്രഖ്യാപിച്ചു? ഇതൊക്കെ അറിയാൻ വേണ്ടി ഇയാള് ഹൈക്കോടതി ജഡ്ജി ഒന്നും അല്ലല്ലേ. ആണോ? അങ്ങനെ പറയരുത്. എനിക്ക് ഇന്ന് വൈകുന്നേരം കളിയുള്ളതാണ്, അറിയാ.
താള പോലെ വളഞ്ഞിട്ട് കളിച്ചു നടക്കുക. അയ്യോ ആക്കലല്ല. ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണൻ. അത് വലിയ തെറ്റൊന്നും അല്ല. പിന്നെ കേരളത്തിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഓടിക്കളിക്കുകയാണ്. അതെന്താ നിങ്ങൾക്ക് നിന്ന് കളിക്കാൻ അറിയില്ലേ? കമ്മിറ്റിക്കാരെ നിർത്തിയിട്ട് വേണ്ടേ? പിന്നെ നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഇന്ന് വൈകുന്നേരം കളിയുണ്ട്, കളിക്ക് പോകണം. എന്റെ പൊന്നു ചേട്ടൻ, നമുക്ക് എല്ലാം അർജന്റ് ഉണ്ട്. ആ ചേട്ടനെ കാലി അർജന്റ് ആണ്. എനിക്ക് എന്റെ അമ്മ ഐ സി കിടക്കാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ എന്തോ യാത്രക്കാർ കിടക്കുന്നറിയോ? ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ, സാറിന്റെ അടുത്ത് പോയി ചോദിക്കാം. എന്താ ചോദിക്കും? ഇവിടുത്തെ സാറിനെ കാണാൻ. അതായത് ഈ വണ്ടി ഇത് എങ്ങോട്ട് പോണത്? നിങ്ങൾ എന്റെ പിറകെ ഇങ്ങനെ തേരാ പാരാ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എന്റെ പിറകെ നടക്കുന്ന ഈ നടപ്പ് ഇത് നേരെ പിടിച്ചങ്ങ് നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയേനെ. സാറേ, നടന്നു എത്തത്തില്ല സാറേ. ഞങ്ങളുടെ അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഞങ്ങൾക്ക് ആശുപത്രി പോവാനാണ് സാറേ. നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങളല്ലേ ഇവിടുത്തെ സണ്ട് മാസ്റ്റർ? സണ്ട് മാസ്റ്റർ? ഇവിടുത്തെ യാത്രക്കാരോട് സണ്ട് നടത്തുന്ന മാസ്റ്റർ? സുഹൃത്തേ, ഞാൻ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആണ്. എന്തൊരു ഒരു മാസ്റ്റർ. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വണ്ടി ഇറക്കത്തില്ല, വണ്ടി ഇറക്കത്തില്ല നിങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ ഹർത്താലിനൊക്കെ നിങ്ങൾ വണ്ടി ഇറക്കില്ല, ഒരു വണ്ടിയെങ്കിലും ഇറക്ക സാർ. അർജന്റാ സാറേ. എന്റെ പൊന്നു സുഹൃത്തേ, ഇത് മോളിന്നുള്ള ഉത്തരവാണ്. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മോളി കളിക്കുന്നുണ്ട്. മോളിയുടെ നമ്പർ പറയും, നമ്മൾ ചോദിക്കാം. ഓ അതല്ല, ഇത് തലപ്പത്തുള്ള ആൾക്കാരുടെ ഉത്തരവ്, അതെനിക്ക് പാലിച്ചേ പറ്റൂ. തലപ്പാവന്റെ കാര്യമൊന്നും പറയണ്ട, കിരീടം വെച്ച് അഭിനയിച്ച ഒരു പ്രശസ്ത നാടക ആർട്ടിസ്റ്റാണ് ആലങ്കോട് രമണൻ. ഒന്ന് അങ്ങോട്ട് മാറിയില്ല പോയാ. എന്റെ പൊന്നു സുഹൃത്തേ, നമ്മുടെ എം ഡി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ് ഹർത്താലായിട്ട് ഒരു വണ്ടിയും ഇവിടെ ഈടിപ്പോയി എന്ന് വിടണ്ടെന്ന് പറഞ്ഞിട്ട് അത് പാലിക്കുകയാണ് ഞാൻ. അല്ല, സാധാരണ നിങ്ങൾ വണ്ടിയൊക്കെ ഇറക്കുന്നില്ല സാറേ. ഒരു വണ്ടി അർജന്റാ സാറേ. സുഹൃത്തേ, നമ്മൾ ഈ ഹർത്താൽ ദിവസം വണ്ടി പുറത്തേക്ക് ഇറക്കിക്കഴിഞ്ഞാല് ഈ ഹർത്താൽ അനുകൂലികളായ കല്ലെറിഞ്ഞ് നശിപ്പിക്കത്തില്ല. കല്ലെറിയുടെ കാര്യം നിങ്ങൾ പറയണ്ട, ഒരുപാട് കല്ലെറികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഈ ആലങ്കോട് രമണൻ. അവരുടെ കല്ലെറിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കരുത്. അല്ല, നിങ്ങൾക്ക് കല്ലെറിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. പക്ഷേ ബസ്സിന് കല്ലെറി കിട്ടിയാലുണ്ടല്ലോ, അത് കെ എസ് ആർ ടി സിക്കാ നഷ്ടം. സാറേ, എങ്ങനെങ്കിലും ഒരു വണ്ടി റെഡിയാക്കി സാർ, ഞങ്ങൾക്ക് പോണേ സാറേ. ഞങ്ങൾ ദൂരെ നിന്ന് വരുവാ സാറേ. സാധാരണ ഹർത്താൽ ദിവസങ്ങളിൽ ആരാണ് നിങ്ങളെ സഹായിക്കാറുള്ളത്? ആരാണ്? നമ്മുടെ കേരള പോലീസാണ്. എന്റെ നെഞ്ചത്തോട്ട് കേറാതെ ദേ പോലീസ് അവിടെ നിപ്പുണ്ട്, അങ്ങോട്ട് കേറും. നമ്മളൊന്നും ചേരുത്, രണ്ടേ രണ്ട് കോൺസ്റ്റബിളേ ഉള്ളു. ഒന്ന് ഞാൻ, ഒന്ന് ശൈലജ. ദൈവം നിങ്ങൾ എന്നെ ഒന്ന്. സാറേ, ആക്രമിക്കാൻ ഒന്നല്ല സാറേ, ഞങ്ങക്ക് പോലീസ് വണ്ടിയെങ്കിലും ഒന്ന് വിട്ടുതരുമോ സാറേ? സാർ, ഞങ്ങൾക്ക് ആശുപത്രി വരെ ഒന്ന് പോണായിരുന്നു. അമ്മ ഐ സി യുലാണ്, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ സാറ് പോലീസ് വണ്ടിയെങ്കിലും ഒന്ന് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്താം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡിപ്പാർട്ട്മെന്റിനെക്കാളും ശോചനീയമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു വണ്ടി ഉണ്ട്, ഒരു വാൻ. ആ വണ്ടി രോഗികളെ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഒരു ജീപ്പ് ഉണ്ട്, അവിടെ അടിയും പോകണം. അങ്ങോട്ട് പോയേക്കും. ഞാൻ എന്ത് ചെയ്യും? എവിടെ ഞാൻ വണ്ടി ഉണ്ടാക്കും? ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല പോകാനായിട്ട്. മാർഗ്ഗമില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യും പറയൂ. പാവങ്ങളല്ലേ, വൈകുന്നേരം കളിയുണ്ട്. എന്നെ മനസ്സിലായല്ലോ തോന്നുന്നു. പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണൻ. ഞാൻ പ്രശസ്ത കോൺസ്റ്റബിൾ വിക്രമൻ കത്താക്കട. ഇത് എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ താലൂക്ക് ഓഫീസിന്റെ ഫ്രണ്ടില് കൊതിച്ചോർപ്പിക്കുന്നു. ഓഹോ, അന്നദാനം മഹാദാനം. ഹലോ ഹലോ, റെഡ്ഡി സാറാണോ? അതെ, റെഡ്ഡി സാറാണ്. ഞാൻ വെള്ളിമൂങ്ങ സുജിത്ത്. ബസ്റ്റാൻഡിൽ എത്തി, പക്ഷെ ഞാൻ ബസ്റ്റാൻഡിൽ പെറ്റ്. എത്ര കുട്ടികളുണ്ട്? അല്ല, ബസ്റ്റാൻഡിൽ പെറ്റെന്നല്ല, ബസ്റ്റാൻഡിൽ പെട്ടുപോയി സാറേ. ഹർത്താലാണ്. സുജിത്തേ, ഞാൻ പറഞ്ഞു വെള്ളിമൂങ്ങ കയ്യിലുണ്ടോ? സാറേ, വെള്ളിമൂങ്ങ കയ്യിലുണ്ട്. സാറേ, ശബ്ദം കേട്ടോ? ഒരു കുഴപ്പമില്ല സാറേ, ജീവനോടുണ്ട്. ഒരു കാരണവശാൽ ആർക്ക് സംശയം തോന്നരുത്. മറ്റൊരു മാത്രമല്ല, ഒരിക്കലും പോലീസുകാരെ കണ്ണിൽ നിങ്ങൾ പെടുകയും ചെയ്യരുത്. സാറേ, ഇവിടെ പോലീസ് കൊണ്ട് സാറേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണേ. തീർച്ചയായിട്ടും ഞാൻ ഒരാളെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. ശരി സാർ, ഓക്കെ ഓക്കെ ഓക്കെ. പ്ലീസ് ചുമ്മാ അനങ്ങാതിരി. വാവൂ
ഉറങ്ങി ഉറങ്ങിയായിരുന്നു, വെറുതെ ഉണർത്തി. പരിചയപ്പെടാം, നല്ല മുഖം. പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പ്രശസ്തനായ നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണ. അതായത് എന്റെ നാടകം, നാടകത്തിന്റെ തേങ്ങ. അയ്യോ, പേരങ്ങനെയല്ല, ആരുടെയോ തേങ്ങൽ, അതാണ് നാടകത്തിന്റെ പേര്. ഞാൻ ഈ നാടകത്തിന്റെ ആമുഖം പറയാം. ഈ മുഖം അടിച്ച് ഞാൻ തിരിക്കും. വെറുതെ പത്രവും വെച്ചു. സാറേ, ആലങ്കോട് രമണൻ. അതെ, പ്രശസ്ത നാടക നടൻ. അതെ, ആമുഖം. ആമുഖം, ഈ മുഖമൊക്കെ അറിയാം. സ്റ്റാൻഡ് ഇവിടെ, സ്റ്റാൻഡ് ഇവിടെ, സ്റ്റാൻഡ് ഇവിടെ. എല്ലാവർക്കും പുച്ഛം, ഹർത്താലായി. ഹലോ റെഡ്ഡി സാറാണോ? ഹലോ ഹലോ സാറേ. സാറേ, എനിക്ക് ഇവിടെ നിന്നിട്ട് ടെൻഷൻ ആവുന്നു സാറേ. എന്താ എന്താ കാര്യം? താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഒരാളെ ഉടൻ തന്നെ അങ്ങോട്ട് അയച്ചേക്കാം. സാറേ, ഈ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ സാറ് പറഞ്ഞു വിടുന്ന ഈ ആൾക്ക് എന്നെ അറിയാവോ? ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ അയാളെ തിരിച്ചറിയും? ഒരു കാര്യം ചെയ്യാം. ഇന്ന് അവർ ഒരു കള്ളക്കടത്തുകാരനോ കൊള്ളക്കാരനോ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, ഒരു സിഗ്നൽ. എന്തുവാ എന്തുവാ? പൂക്കട. പൂക്കടയോ? താൻ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്, ഇപ്പൊ പൂക്കടയോടൊപ്പം നിൽക്കുവാണോ? സാറേ, പൂക്കട അല്ല സാറേ, പിള്ളേർ ഇരിക്കുന്ന പൂക്കട. ഓ, കളർ കൂട. ഓക്കേ ഓക്കേ ഓക്കേ. ഞാൻ ഈ കൊട പിടിച്ച് ഇവിടെ നിൽക്കും. അപ്പൊ എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറയണം. ഓക്കേ ഓക്കേ. അപ്പൊ ഞാൻ പറയും പരിചയപ്പെടാന്ന്. അപ്പൊ അവൻ എന്നോട് തിരിച്ചു പറയാൻ പറയണം പരിചയപ്പെടാന്ന്. ഓക്കേ. ബാക്കി കാര്യങ്ങൾ ഞാൻ പതുക്കെ വെള്ളി മൂങ്ങ കൊടുത്തോളാം. ഓക്കേ ഓക്കേ, വെച്ചോ വെച്ചോ, ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കോ. വെച്ചോ വെച്ചോ വെച്ചോ. സാർ സാർ, പോലീസ് സാർ, ഒരു വണ്ടി വിട് സാർ. അയ്യോ, വണ്ടി വിടാൻ പറ്റില്ല, ഇന്ന് ഹർത്താലാണ്. സാർ, ഇങ്ങനെ പൊതുജനങ്ങൾ എന്തിനായിട്ട് ഹർത്താലിന്റെ പേരിലിട്ട് കഷ്ടപ്പെടുത്തുന്നേ? അല്ല, ഇത് രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താലല്ലേ, അപ്പൊ നിങ്ങൾ ഈ രാത്രി ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? സാർ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദൂരെ പഠിക്കുക. അപ്പൊ അവിടുന്ന് ഒരു 5-6 ദിവസത്തെ ലീവ് കിട്ടി. അപ്പൊ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ കൂടെ വന്ന് നിക്കാനായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോഴും അറിയുന്നത് ഹർത്താലാണ്. അപ്പം തിരിച്ച് ഹോസ്റ്റലിലും പോകാൻ പറ്റില്ല, വീട്ടിലും പോകാൻ പറ്റുന്നില്ല. ഹർത്താലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങോട്ടൊരു ചെന്നിരുന്ന് ആലങ്കോട് രമണൻ. നാടകം കേട്ട് കാണും, ആരുടെയോ തേങ്ങൽ. കഴിഞ്ഞ വർഷം എന്റെ നാട്ടില് ഇത് ഈ നാടകമല്ലേ കളിച്ചത്? ഊഹോ, അപ്പൊ ആരാധിക അധികരിക്കൂ. പിന്നെ അന്ന് ഈ നാടകം പൊളിഞ്ഞപ്പോ മതില് ചാടി ഒരു വീടിന്റെ പുറകു വശത്ത് തോന്നില്ലേ? അന്ന് പച്ച മടൽ വെട്ടി ചേട്ടന് മുതുകത്തടിച്ചത് എന്റെ അച്ഛനാ. അന്ന് കുട്ടിയില്ലായിരുന്നോ വീട്ടിൽ? ഞാൻ ഉണ്ടായിരുന്നല്ലോ. ആണോ? മീൻ കഴുകിയ വെള്ളം ചേട്ടന്റെ മുഖത്ത് ഒഴിച്ച ഞാനല്ലേ. ആ ചൂര മീൻ്റെ മണം ഇപ്പോഴും ഉണ്ട് മൂക്കിന്റെ തുമ്പത്ത്.
പിന്നെ ഇന്ന് പിന്നെ ശരി അച്ഛൻ സുഖമായിരിക്കുന്നു വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല എങ്ങനെ കാണും പച്ചമുടൽ പറ്റി എന്റെ മുതുകിലല്ലേ ആ പിന്നെ ഇവിടെ വന്നിട്ട് എന്തോ അയ്യോ വേണ്ടേ ചേട്ടാ വണ്ടി ഒന്നും കിട്ടുന്നില്ല ചേട്ടാ എന്താ ചെയ്യാൻ ഭയങ്കര വിഷയം നടക്കാൻ വണ്ടിയൊക്കെ തടയുന്നു എന്തെങ്കിലും ഒരു വണ്ടി ഒരു രക്ഷയില്ല ഞാൻ ചേച്ചി ഈ ബാഗ് ഒന്ന് നോക്കിക്കോളാം ഞാനൊന്ന് ടോയ്ലറ്റ് വരെ പോയിട്ട് ആ പിന്നെ ഒലക്ക പുഴുങ്ങിയതിരിക്കുന്ന ബാഗിൽ ഇവിടെ അമ്മായിമേ നോക്കാൻ സമയമില്ല ഞങ്ങളുടെ ബാഗ് ഇവിടെ കൊച്ചു എവിടെ പോയി ചേച്ചി ചേച്ചി ഇവിടെ നിന്ന് കൊച്ചി എന്റെ മടിയിലുണ്ടാ എവിടെയെങ്കിലും പോയി കാണൂല്ലേ പിന്നെ അവിടെ ഒരു വണ്ടിയുണ്ട് നമ്മൾ ചോദിച്ചു നോക്കാം പോലീസാരെ വണ്ടിയാണോ പോലീസാരെ വണ്ടിയല്ല വേറെ ഏതോ വണ്ടിയാടി ഇനി എന്നെ പോലീസ് പിടിക്കുന്ന എനിക്കൊന്ന് കാണുമല്ലോ എന്റെ ബാഗ് അല്ല ഇവിടെ ഇരുന്ന് ചേച്ചി ഇത് നോക്കിയില്ലായിരുന്നു അങ്ങനെ വെറുതെ നോക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ഇപ്പൊ സേഫ് അല്ലേ ബാഗ് സേഫ് അല്ലേ കുട്ടി സേഫ് ആണല്ലോ ബാഗ് സേഫ് ആയിട്ട് നോക്കണം ഹലോ 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 റെഡി സാറേ ഹലോ പറഞ്ഞോ സാറ് പറഞ്ഞു വിട്ട് ആൾ ഇപ്പഴെങ്ങാനും വരുമോ ഉടനെ എവിടെ നിങ്ങൾ അവിടെ നിന്നോ കൊടയുമായിട്ട് നിന്നാ മതി ഇപ്പൊ സാറേ സാറേ സിഗ്നൽ സിഗ്നൽ പൂക്കട കേട്ടോ പൂക്കട കേക്കാ കേൾക്കുന്നില്ലേ ഹലോ 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 സാറേ പൂക്കട 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 ഹലോ സാറേ പൂക്കട പൂക്കട സാറേ സാറേ ഹലോ കളി കഴിഞ്ഞ് കൂത്താട്ടുള്ള രമണി രമിട്ടിന്ന് ഇറങ്ങിയിട്ട് പൈസ ബാക്കി എങ്ങനെ കൊടുക്കും എന്റെ കാര്യം ആലോചിക്കുമ്പോഴും തെറ്റ് പക്ഷെ പരിചയപ്പെടാം അങ്ങനെ പരിചയപ്പെടാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ ഇങ്ങോട്ട് വന്നു ഹലോ ഹലോ ഓ ഹലോ 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 സാറേ പിന്നെ ഇവിടെ ഒരാൾ അയ്യോ ഞാൻ സാർ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ബാഗ് ഇവിടെ നിന്ന് മോഷണം പോയിട്ട് ഞാൻ കുറെ 4-5 മാസമായിട്ട് ഇതിലാണ് നടക്കുന്നത് നീ ഒന്ന് പോടാൻ അടിയോ നീ വിളിച്ചപ്പോ ഞാൻ മറ്റേ റെഡ്ഡി സാറിനെ വിളിച്ചോണ്ടിരിക്ക റെഡ്ഡി സാറിന് ശരി ശരി ഓക്കെ പേടിക്കണ്ട പേടിക്കണ്ട പിന്നൊരു കാര്യം അറിയാമോ 1 crore കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഞാൻ പറക്കും നീ മനസ്സ് വെച്ചാൽ നമുക്ക് അമേരിക്കയിൽ വേണമെങ്കിലും പോകും വേറെ കോടികളാണല്ലോ എൻ്റെ പറിച്ച് വരാൻ പോകുന്നത് എന്ത് പറയുന്നു അഭിപ്രായം നീ ഒന്നും പറഞ്ഞില്ല പറ എന്തേലും പറയാ കൊടുത്തു ആരാന്ത് ഇവിടെ കിടന്ന് വേണം നിൽക്കുന്നു പറയടി ഓ ശരി ശരി ഓക്കെ ഓ എൻ്റെ കൂടെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ കൂടെ വില പിന്നെ അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്നു കേട്ടിട്ടുണ്ട് ഹർത്താൻ ഇതായിട്ട് ആദ്യമായിട്ടാണ് കൊട പിടിക്കുന്ന കാണുന്നത് ഇവിടെ തന്നെ കാണൂല്ലേ സേഫ് ആണല്ലോ മുടിയാനായിട്ട് എന്നാണ് ഇവിടെ കയ്യിലായിരിക്കും സാധനം പരിചയപ്പെടാം റെഡി പറഞ്ഞു വിട്ടിട്ട് വന്ന അതെ ആണല്ലോ അതെ അതെ ഞാൻ റെഡി പറഞ്ഞു വിട്ടിട്ട് വന്ന ആളാ റെഡിയാണോ റെഡിയല്ല അല്ല റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ റെഡിയല്ല അങ്ങനല്ല റെഡി പറഞ്ഞു വിട്ടിട്ട് വന്ന ആളാ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു റെഡി പറഞ്ഞു വിട്ടാണ് നിങ്ങള് റെഡിയാണല്ലോ നിങ്ങളെ പറഞ്ഞു വിട്ട് ഞാൻ റെഡിയല്ല ഞാൻ സുജിത്താണ് മരത്തല ഞാൻ
അത് തന്നെയാ ഞാൻ ചോദിച്ചത്. റെഡിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്റെ കൈ തരാൻ വേണ്ടി ഒരു സാധനം കയ്യിലില്ലേ? ആ സാധനം റെഡിയാണോന്നാ ചോദിച്ചത്. റെഡിയാണോ? ആരടുത്തും പറയരുത്. അതല്ല, റെഡിക്ക് തരാൻ വേണ്ടിട്ട് ഒരു പെട്ടിക്കത്ത ഒരു സാധനം തന്നോട് ഇങ്ങോട്ട് കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞായിരുന്നോ? ആ സാധനം എന്തിയായിരുന്നു? ആ കുട്ടിയുടെ പെട്ടിയില്. എന്നാ പിന്നെ അതിങ്ങ് മേടിച്ചോണ്ട് വാ. അതിങ്ങ് മേടിച്ചോണ്ട് വാ, പോട്ടെ. ഞാൻ അതെങ്ങനെ മേടിച്ചോണ്ട് വരും? അങ്ങനെ ആ പെട്ടിയുടെ കുട്ടിക്കകത്ത്, അല്ല കുട്ടിയുടെ പെട്ടിക്കകത്ത് എന്റെ പെട്ടിയുള്ളവരും കുട്ടിക്കറിയില്ലല്ലോ. തന്റെ സാധനം ഇതിന്റെ തമ്മിൽ ആ പെട്ടിക്കകത്ത് കയറ്റി വെച്ചത്. അതിന്റെ പോലീസ് ഒന്നും എന്നെ പിടിക്കാതിരിക്കുമ്പോൾ ഞാൻ ആ പെട്ടിക്കകത്ത് എന്റെ പെട്ടി എടുത്ത് വെച്ചിരുന്നു. അത് കുട്ടിക്കറിയില്ല. അയ്യോ, ഇനി ആ കുട്ടിയോട് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മേടിക്കോ? ഞാൻ റെഡിയോട് എന്ന് പറഞ്ഞു വൈകായി ഒരു കാര്യം ചെയ്യും. ആ സാധനം ആ കൊച്ചിന് അറിയത്തില്ല. നിന്റെ വെച്ചിരിക്കുന്ന സാധനം അതിനകത്തൊന്ന് കൊച്ചിന് അറിയത്തില്ല. അവൾക്കറിയത്തില്ല അവളെ പെട്ടിക്കകത്ത് എന്റെ പെട്ടിയുള്ള. അയ്യോ, പിന്നെ ഞാൻ അത് എങ്ങനെ എടുക്കണോ? അതിന് അവൾ അറിയാതെ എടുക്കണം. എന്റെ ദൈവം, ഞാൻ റെഡിയോടും. അയ്യോ, എന്റെ പെട്ടിയുടെ സിബലോ. പെട്ടിയുടെ സിബലോ. ഈ പെട്ടിയുടെ സിബ് ഞാൻ ശരിയെത്തുന്ന പോരെ? ഓക്കെ അല്ലേ? അപ്പൊ പെട്ടി ശരിയാക്കാൻ പോകുന്നു. പെട്ടി ശരിയാക്കാന്ന് പറഞ്ഞു ഇരിക്കും. പെട്ടി ശരിയാക്കുന്നതിന് അതിന്റേതായിട്ടുള്ള ഒരു മൂഡുണ്ട്. അതായത് ഈ സിബ് വെക്കാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇതുപോലുള്ള സിബുകൾ വെക്കാൻ പറ്റില്ല. അതാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നറിയുമ്പോ. അത് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു പെട്ടി ഇനി എവിടെയെങ്കിലും വെച്ചു കേടായി കഴിഞ്ഞാൽ എന്റെ നമ്പർ ഞാൻ തരാം. വാട്സപ്പ് നമ്പർ ആണ്, ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. എന്നിട്ട് എന്റെ പെട്ടി കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയായാലും എവിടെ നിന്നായാലും കറങ്ങി വന്നിട്ടായാലും ഞാൻ ഈ പെട്ടി എല്ലാം റെഡിയാക്കി തന്നിട്ട് ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് ഇനി എവിടെ വെച്ച് പെട്ടിയായാലും എന്നെ തന്നെ വിളിക്കണം. എല്ലാ പെട്ടി റെഡിയാക്കി. ഓക്കെ, നോക്കിയ ഈ പെട്ടി കംപ്ലൈന്റ് എന്തായാലും ഉണ്ടോ നോക്കി. നിനക്ക് 50, എനിക്ക് 50. സമ്മതമാണോ? ഓക്കെ ഓക്കെ, ഫിക്സ്. ഓക്കെ, 50,000 രൂപ എനിക്കും. ഓക്കെ, സാധനം താ. അപ്പോഴായിരുന്നു ഉമ്മ, അതും പറയല്ലേ. ഉമ്മ കളിക്കല്ലേ, ഞാൻ നിന്റെ അടുത്ത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയോ. സാധനം ഞാൻ കൊണ്ട് കൊടുക്കട്ടാ. കളിക്കാതെ അളിയ സാധനം ഉടലേ. ഞാൻ പെട്ടിയോറും നിന്റെ കയ്യിലല്ലേ സാധനം കൊടുത്തത്. നിമ്മ കളിയ സാധനം കൊണ്ട്. ആ നീ എല്ലാ സാധനം ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ അതെല്ലാം കൊടുത്ത് ഞാൻ അങ്ങോട്ട് വന്നില്ലേ? അത് ഞാൻ പെട്ടിക്കകത്ത് വെച്ച് അടച്ചില്ലേ? ഇല്ലാത്ത പണിയെല്ലാം കൊണ്ട് കാണിച്ചു വെച്ചു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ അടങ്ങിക്ക. സാധനം പൊക്കിയാ പോരെ. അയ്യോ, ഹർത്താലല്ല എന്റെ പൊന്നെ, ഒരു വണ്ടി പോലും ഇല്ലാതെ ചടങ്ങൊക്കെ ആണോ വാ. ഹർത്താലായിട്ട് മനുഷ്യൻ നിന്നങ്ങ് കൊഴയുവല്ലോ കൊച്ചേ. പിന്നെ നല്ല പെട്ടിയാ കേട്ടോ ഇത്, നല്ല സ്റ്റൈല് പെട്ടി, സൂപ്പർ പെട്ടി. നല്ല പെട്ടി ആയതുകൊണ്ടാണല്ലോ വാങ്ങിച്ചത്. അതാ നീ കമ്പനി ലോക്കൽ. അത് കണ്ടപ്പോ മനസ്സിലായി ലോക്കലാന്നു. അല്ല, ഇത് പെട്ടിയുടെ കമ്പനി ലോക്കലാന്നു. പക്ഷേ കണ്ടാ പറയത്തില്ല ലോക്കലാന്ന്. അല്ല, പെട്ടി 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 പറയത്തില്ല. അല്ല, അത് കുഴപ്പമില്ല, നിലത്ത് വെച്ചേരും. അല്ല, നിലത്ത് വെച്ചോ. ഞാൻ സിബ് ശരിയാക്കി ശരിയായില്ലേ എന്നൊരു തോന്നല്. അണ്ടാ പെട്ടിയുടെ എടുത്തോണ്ട് പോ. അല്ല, അത് അതെ പെട്ടി അത് കിഴങ്ങ. നീ എന്നിട്ടാ പെട്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ഒരു എനിക്കൊരു കാര്യം പറയാണ്ട്. സത്യത്തിൽ ഞാൻ ശരിയാക്കിയ എന്റെ കൂട്ടത്തിൽ ഒരു എന്റെ ഒരു സാധനം അതിനകത്തായി. എന്റെ ഒരു സാധനം അതൊക്കെ മോശമാണ്. നിങ്ങൾ അവന്റെ ഒരു സാധനം എടുത്തിരിക്കും, അത് എടുത്ത് കൊടുക്കും. ഞാൻ ശരിയാക്കിയോട്ട്, ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്തില്ലേ പെട്ടെന്ന്? ഞാൻ കൊല്ലുന്നു. എനിക്ക് ഒരു ലക്ഷം. അല്ല, അവരെ വിളിക്കുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള കാര്യത്തിന് അവരെ വിളിക്കുന്നുണ്ട്.
ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകയിലാണ്. ഫോട്ടോ എടുക്കാൻ പ്രശ്നം ഇത് ഇവർ രണ്ടും കുറെ നേരം എന്റെ പുറകെ കൂടിയിട്ട് ഇവിടെ എന്തോ സാധനം എന്റെ പെട്ടിയിലിരിക്കണം പറഞ്ഞ് എന്റെ പുറകെ കൂടുക. പെട്ടി മോട്ടിക്കാനുള്ള തട്ടിപ്പാണ്. പെട്ടി കണ്ടുകൊണ്ട് നിന്റെ പിന്നിലാരാ പിന്നിൽ നോക്കട്ടെ. അതിനകത്ത് ഞങ്ങള് ഇറ്റലിന്ന് കൊണ്ടു മറ്റേ പൂച്ചക്കുഞ്ഞത് ആഫ്രിക്കൻ തത്തയായിരിക്കും. ആഫ്രിക്കൻ തത്ത കുരുവി മറ്റേ ബാറ്ററി ഇട്ട് കേൾക്കുന്നപ്പോ മറ്റേ പൂച്ചയായിരിക്കും. പോലീസിലെ പറഞ്ഞോളെ. ഓ അത് ശരി. പോലീസിലെ കളിയാക്കുന്നോടാ. ഇല്ല അപ്പൊ ഹർത്താലായിട്ട് വെള്ളിമൂങ്ങ കച്ചവടം അതാണ് പരിപാടി അല്ലേ? അവിടെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ സാറിനെ വിളിക്കാം, സാറിനെ വിളിക്കാം, സാറിനെ വിളിക്കട്ടെ. സാറേ നമ്മുടെ ശാന്തിന്ന് സംശയ നോക്കുന്നെന്ത്? ചിലപ്പോ തെറ്റും. ആ സാറേ ഇവിടെ വരാം വണ്ടി ഒന്ന് വിടണം സാർ. ഓ ശരി സാർ. ഓക്കെ സാർ ശരി. ഇപ്പൊ റെഡിയാക്കി തരും. ആ നടക്ക് 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 കൊണ്ടുവാ. ചെല്ല് ചെല്ല് ചെല്ല്. നിങ്ങൾ നടക്കും, ഞാൻ നടക്കും. അല്ല നമ്മൾ ഒരുമിച്ച് സാറേ. വേറൊന്നിനും വേണ്ടിയല്ല സാറേ, ഞങ്ങളുടെ അമ്മ ഐസിയുല് അഡ്മിറ്റ് ആണ് സാറേ. എന്റെ പെങ്ങളെ എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, പക്ഷെ ഹർത്താലാണ്, എനിക്ക് ഇവിടെ നിന്ന് വണ്ടി വിടാൻ പറ്റൂല, അതാണ് എന്റെ അവസ്ഥ. സാറേ ഇത്രയും വണ്ടി ഇവിടെ കിടക്കണില്ല സാറേ, ഏതെങ്കിലും ഒരു വണ്ടി വിട്ടതാ സാറേ. എന്റെ നിസ്സഹായ അവസ്ഥയെ പൊന്നു പെങ്ങളൊന്നും മനസ്സിലാക്കി. എനിക്ക് ഇവിടെ നിന്ന് വണ്ടി വിടാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. സാറേ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ 10-15 വണ്ടി എസ്കോർട്ട് പോകണില്ല സാറേ. സാധാരണക്കാരന്റെ ജീവൻ അപ്പൊ ഒരു വിലയുമില്ലേ? ആരുമില്ല ഒന്ന് പ്രതികരിക്കാൻ. സാറേ ഒരു സൈക്കിളെയാ വിട്ടത് സാറേ. അമ്മേനെ അവസാനമായിട്ട് ഒന്ന് കണ്ടോട്ടെ. ഹലോ, അല്ലന്നേ ഇവിടുന്ന് വന്നില്ല, വണ്ടിയൊന്നുമില്ല. ആ ഞങ്ങൾ ഇവിടെ തന്നെ 6 മണി വരെ ഹർത്താലാ. അവിടുന്ന് വരാൻ പറ്റ. ഏ മായേ, ഇന്ന് ഈ ആ സാറിൻ്റെ അടുത്ത് കാലി പിടിച്ച് വണ്ടി ഇറക്കുന്ന കാര്യം ഒന്ന് പറയാനടി. എന്താ ചേട്ടാ, ഇനി നമ്മൾ പോയാലും എന്റെ അമ്മക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ആരെങ്കിലും ആരെങ്കിലും ഒരാള് സഹായിച്ചിരുന്നെങ്കിൽ ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മേനെ അവസാനമായിട്ടൊന്നും കാണാനില്ല സാറേ. എന്റെ അമ്മ മരണക്കിടക്ക കിടന്നപ്പോ എന്നെ കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചു കാണുന്നില്ല സാറേ. ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ട്. അമ്മക്ക് അവസാനത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഭാഗ്യമില്ലാത്തവനായി പോയില്ല സാറേ. നഷ്ടത്തിനൊന്നും ഓടിക്കണ്ട. പോയത് എന്റെ അമ്മയല്ലേ. ഇങ്ങനെ ഓരോ ഹർത്താലും നടത്തുമ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന നമ്മളെ പാവപ്പെട്ട ജനങ്ങളാ. നമ്മളെ പോലുള്ള പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിയിലാക്കി ഇങ്ങനെ ഹർത്താൽ നടത്തിയിട്ട് ഇവർക്ക് എന്ത് പുണ്യം കിട്ടാനാ? പ്രതിഷേധം പ്രകടിപ്പിക്കാനായി രാഷ്ട്രീയക്കാർ തുടങ്ങി വെച്ച ഹർത്താലിന്റെ ഇന്നത്തെ പോക്ക് ഇതെങ്ങോട്ടാണ്? ചിന്തിച്ചു നോക്കൂ. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ ഈ പെർഫോമൻസിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, ഹർത്താലിൽ കുടുങ്ങിയ വെള്ളിമൂങ്ങ, ഹാസ്യത്തിന്റെ വിജയക്കൊടി പാറിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ഒരു ഹർത്താൽ ദിവസം ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിയിച്ചിരിക്കുകയാണ്. വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ആ ഒരു 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 ആ പക്ഷിയുടെ കാര്യം, അതിന് ഇല്ലാത്ത വില കൽപ്പിച്ച് അത് ക്രയവിക്രയം നടത്തുന്നത് തെറ്റാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത് ഒരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് ബാഗിനുള്ളിൽ വെള്ളിമൂങ്ങ അതിനെ കാണിക്കാതെ അതിൻ്റെ ശബ്ദത്തിലൂടെ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചതിനും ഒരു വലിയ കൈയടി കൊടുക്കാം. ഹർത്താലിനെ കുറിച്ച് എത്ര എത്ര ഘോരഘോരം പ്രസംഗിക്കുന്നതിനേക്കാളും അവസാനത്ത് റജീം മായയും കൂടെ ചേർന്ന് അവതരിപ്പിക്കുന്ന ആ നിമിഷങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നന്നായി പതിയും. ഹർത്താൽ ഇനിയും തുടരും, തുടർന്നോട്ടെ, അത് രാഷ്ട്രീയക്കാരുടെ ആവശ്യം. പക്ഷേ നമ്മുടെ വേദന ഈ ഹർത്താലിലൂടെ നിങ്ങൾ അറിയിച്ചതിന് 1000 നന്ദി. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹർത്താൽ ഇനിയും തുടരും. നാണമില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ വീണ്ടും ഇത് നടപ്പാക്കുന്നതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും. നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനൊരിക്കെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച് ഒരു 2-3 സായിപ്പ്മാർക്ക്, അവരൊരു 5-10 പേരുണ്ട്, അവരെ ആരോ പരിചയപ്പെടുത്തി ഇന്നസെൻ്റാണ്, അമേരിക്കയിലൊക്കെ സെനറ്റ് മെമ്പർ എന്നാണ് പറയുക, അതുപോലെ ഇവിടെ അദ്ദേഹം MP ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ബഹുമാനം തോന്നി. പക്ഷേ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തു വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ ചിരിച്ചു. ആ ചിരി എന്ന് പറയുന്നത് അവരൊക്കെ താഴെ ഇരിക്കുകയാണ്, വണ്ടിയില്ല അവർക്ക് പോകാൻ. അപ്പോൾ അവർ അവിടെ സംസാരിക്കുന്നതാണ്, നിങ്ങൾ ഇന്നലെ അറിഞ്ഞില്ലേ? അല്ല, ഇന്നലെ രാത്രിയാണ് ഈ ഇത് പ്രഖ്യാപിച്ചത്. പിന്നെ എന്നെ ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഇതൊരു വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആര് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ചെയ്യുക, അത് വിജയിപ്പിക്കുക. എന്ത് വിജയിപ്പിക്കണു? ഞാൻ പറയുന്നത് ഇതൊന്നും നല്ല കാര്യമല്ല, ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളിന്ന് അതിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടിയത്. ഇതിനകത്ത് അഭിനയിച്ച ആളുകളെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും അസലായിട്ടുണ്ട്. ഓക്കെ, ണ്ടല്ലോ നിങ്ങൾ എന്തോ ഒരു ചിരിപ്പിക്കുന്നു. ഇതിവിടെ ഇരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് നിങ്ങളുടെ ഇതേപോലത്തെ സ്കിറ്റ് കാണുമ്പോൾ. രജിയും മായയും കൂടെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് അത്രയും ചിരിപ്പിച്ചിട്ട് നിങ്ങൾ കൊണ്ടിട്ട് ഒരു ശരിക്കും നെഞ്ചു കുത്തുന്ന പോലെ ഒരു താങ്ങലങ്ങ് തന്നു. ഇവിടെ ഇരുന്ന് എല്ലാവരും കണ്ണീരും പൊഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതും വേണമല്ലോ, ഇതെല്ലാം തമാശയാക്കാണ്ട്. പക്ഷെ ആ പോയിന്റ് വളരെ ഒത്തിരി പേർക്ക് ടച്ചിങ് ആയിരിക്കും. ഇത് അനുഭവിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ പറയും ഇത് ഞങ്ങളുടെ കഥയാണല്ലോ എന്ന് പറയും. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളിത് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ബാലേഷേട്ടോ, ഫാന്റാബുലസ്. അതായത് നമ്മള് ഒരു റിയലിസ്റ്റിക് ഡ്രാമയായിരുന്നു ഇത്. നമ്മളിപ്പോഴത്തെ ഇന്നത്തെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ലൈവ് പെർഫോമൻസസ് കണ്ട് നമ്മൾ ആസ്വദിക്കാറില്ല. അതുപോലെ എനിക്ക് ആ പോലീസുകാരനെ ഒന്ന് സത്യം പറഞ്ഞാൽ അതേ ഇടയ്ക്കിടയ്ക്ക് ശൈലുവായി. വളരെ, അതായത് ഞാൻ കുറെ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടും നമ്മൾ പോലീസുകാരെ കുറെ ഒബ്സർവ് ചെയ്യുന്നുള്ളതുകൊണ്ടും ആ സ്ഥായിയായിട്ടുള്ളൊരു പുച്ഛഭാവമുണ്ട് പുള്ളിക്ക് എല്ലാത്തിൻ്റെ ഇടയിലും. അത് പെർഫെക്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് എന്നാൽ ഇടയ്ക്കുള്ള ഒരു ശൃംഗാരം. ശൈലുവേ, ശൈലു ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ ചിരിച്ചുപോയി പല സ്ഥലങ്ങളിൽ. പിന്നെ ആ ഇന്നസെൻ്റ് ഗുണ്ട അദ്ദേഹം നന്നായി ചെയ്തു. പിന്നെ അമൃത റിയലി സീരിയലിലൊക്കെ കാണുന്ന അമൃതയല്ല, ഇതിനകത്ത് വളരെ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മായ പിന്നെ പറയണ്ട, എക്സ്ട്രാ ഓർഡിനറി. താങ്ക്സ് ഏഷ്യാനെറ്റ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് എപ്പിസോഡ്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ശ്രീകലശേഷി, നല്ല രസമായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരാള് ഫോണും കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അത് കിഡു ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പൊതുവേ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നതാ ഒരു സംഭവം, ഈ മൊബൈൽ നോക്കി പിടിച്ച് എവിടെയാ കൊണ്ട് ഇരിക്കുന്നത് എന്തൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ലെവൽ നല്ല രസമായിട്ടുണ്ട്. അത് ആ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. എല്ലാവരും ഒരാളെ അടുത്ത് പറയാനില്ല, അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ചേട്ടാ,
ശരിക്കും കരയിച്ചു. എന്റെ അരികിൽ നേരം ഇരിക്കണേ. ഇനി ആ ഒരു എക്സലൻസിന് എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. ഇന്നസെൻസ് ഓൺ 30 29. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 40 out of 40. താങ്ക് യു സർ. റിമി ടോമി 29 + 1 30 out of 30. റിയൽ സിറ്റുവേഷൻസ് എന്ന റൗണ്ടിലെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു സ്കെഡ്യൂൾ സോ ഫാർ ദി ഹൈയസ്റ്റ് സ്കോർ ആണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ലഭിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് 99 on 100. സ്ത്രീകൾ ശേഷിയും ബാലയച്ചേട്ടനും ഈ ഒരു വേദിയിലുള്ളപ്പോൾ ഇവർക്ക് അങ്ങനെ സീരിയൽസിലായാലും സിനിമാസിലായാലും അധികം ഡാൻസ് ചെയ്യാൻ റൊമാൻസ് ചെയ്യാനായിട്ടുള്ള വലിയ അവസരങ്ങളൊന്നും ലഭിക്കാത്ത രണ്ടു പേരാണ്. അപ്പൊ അതിനായിട്ടുള്ള ഒരു അവസരം ഒരുക്കാൻ പോവാണ്. നമ്മള് ഇന്ന് നിങ്ങളാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ, രണ്ടുപേരും നടുക്ക് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ധമാക്കയ്ക്ക് വേണ്ടി ബാലയച്ചേട്ടനും സ്ത്രീകള ശേഷിക്കും വേണ്ടി ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്. ഇതുപോലെ തന്നെ 360 degree എന്റർടൈൻമെന്റുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ഡ്രീം ഗേൾ, ഡ്രീം ഗേൾ, കിസി ഷായർ കി ഗസൽ. ഡ്രീം ഗേൾ, അവൾ തന്നു വിട്ടാൽ, അവൾ വന്നു വിട്ടാൽ. നമ്മളെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് ആരും അമ്പലങ്ങളിൽ പോവത്തില്ല. അതെന്താണ് പെലെയാണ്? ആ നിങ്ങൾക്ക് പെലെയാണെങ്കിൽ ഞങ്ങൾക്ക് നെയ്മർ ഉണ്ട്. ഈ തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിര കാറ്റുണ്ട്. ചുഴലിക്കാറ്റായിരുന്നു. ആ കാറ്റ് ഇങ്ങനെ എന്റെ തട്ടത്തിലൊക്കെ തട്ടി പറക്കുമ്പോഴേ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പടച്ചോനെ, വെള്ളയത്ത് മൂത്ത് തിമിലായേക്കണ്. ഈ പോയ യുവതികളെല്ലാം ഭക്തി കൊണ്ടാണ് പോയത്? അത് വിശ്വാസം കൊണ്ടാണ് പോയത്. വിശ്വാസം കൊണ്ടാണ് പോയത്? അയ്യപ്പനോടുള്ള കരുത്ത വിശ്വാസം കൊണ്ടാണ് പോയത് അല്ലേ? അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടല്ല, പിന്നെ അവിടെ കേറാൻ പറ്റൂല എന്ന ഉത്തമ വിശ്വാസം കൊണ്ടാണ് അവര് പോയത്.